മന്ത്രി മാത്യു ടി തോമസിന്റെ ഗൺമാൻ സുജിത്തിനെ കൊല്ലം കടക്കലിലെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യക്തിപരമായ കാരണങ്ങളാൽ സുജിത്ത് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊന്നും സുജിത്തിന് ഇല്ലായിരുന്നുവെന്ന് മന്ത്രി മാത്യു ടി തോമസ് പ്രതികരിച്ചു. ഇന്ന് പുലർച്ചെയാണ് കടക്കലിലെ വീടിന്റെ രണ്ടാം നിലയിൽ സുജിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടു കൈകളിലെയും ഞരമ്പ് മുറിച്ച ശേഷം സർവീസ് റിവോൾവർ കൊണ്ട് തലയ്ക്ക് വെടിവെക്കുകയായിരുന്നു. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ച നിലയിലായിരുന്നു. സുജിത്തിന്റെ മുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രാഥമിക നിഗമനം സുജിത്താണ്. ആദ്യം അവിടെ പോകും പോലീസ്, അതിനുശേഷം പോലീസും. തിരുവനന്തപുരം എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ സുജിത് മന്ത്രിയുടെ സ്ഥിരം ഗൺമാൻ അവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് ഗൺമാനായി ചുമതലയേറ്റത്. ഔദ്യോഗികമായി പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ ഗൺമാന് ആയി പ്രവർത്തിച്ചാൽ സുഖമില്ലാഞ്ഞതിന് പകരം ക്യാമ്പിൽ നിന്ന് വിട്ട ആളാണ്. പക്ഷെ നന്നായി ജോലി ചെയ്യായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മീഡിയ വൺ, കൊല്ലം.